ഹായ്. അപ്പോൾ ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുന്ന നമ്മുടെ കണ്ണൂരിലെ അധികം ഒന്നും ആർക്കും അറിയപ്പെടാത്ത ഒരു ഹിഡൻ പ്ലേസിനെ പറ്റിയാണ്. എന്ന് വെച്ചാൽ അടിപൊളി പ്ലേസാണ്, പല സിനിമ ഷൂട്ടിങ്ങൊക്കെ നടന്ന ഒരു അടിപൊളി പ്ലേസാണ് ഞാൻ നിങ്ങൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പം നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ കണ്ണൂർ സെൻറ്റ് ആഞ്ചലസ് ഫോർട്ട്, കണ്ണൂർ കോട്ടയുടെ അടുത്തോട്ടാണ് പോകുന്നത്. അവിടെയുള്ള അടിപൊളി പ്ലേസാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത്. പല പല സിനിമയിലും ഫോട്ടോ ഷൂട്ടിങ്ങുകളിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. എന്തായാലും കണ്ണൂരുകാർക്ക് അധികം വലിയ പരിചയമില്ലാത്തൊരു സ്ഥലം തന്നെയാണിത്. ഇതാണ് നമ്മുടെ കണ്ടോൺമെൻറ്റ് ഏരിയയാണ്. അപ്പം ഇവിടെ നമുക്ക് ഇവിടുന്ന് നമ്മൾ കണ്ണൂർ സെൻറ്റ് ആഞ്ചലസ് ഫോർട്ടിൻ്റെ സൈഡിലോട്ടാണ് പോകേണ്ടത്. അപ്പം അവിടുത്തെ പ്ലേസ് ഞാൻ നിങ്ങൾ പരിചയപ്പെടാം. ഇത് കണ്ണൂരുകാരാണെങ്കിലും അധികം ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ അറിയില്ല. പക്ഷേ എന്നാലും നമ്മുടെ കുറേ കണ്ണൂർ പണ്ട് കുറേ സിനിമകളിലൊക്കെ ഇപ്പോഴും സിനിമകളിലൊക്കെ വരുന്നൊരു നല്ലൊരു മനോഹരമായിട്ടുള്ള പ്ലേസാണ്. പിന്നെ ഇവിടെ മെയിനായിട്ട് വെഡ്ഡിങ് ഷൂട്ടുകളും ആൽബം ഷൂട്ടിങ്ങും അങ്ങനെയൊക്കെ ശരിക്കും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം സ്ഥലം ഏതാണെന്നല്ലേ, നമ്മുടെ കണ്ണൂരിൻ്റെ കടൽപ്പാലം എന്നറിയപ്പെടുന്ന ആയിക്കര ഹാർബറിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള മത്സ്യഫെഡിൻ്റെ ഏരിയയാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ കോട്ടയുടെ തൊട്ട് താഴെയുള്ള പ്ലേസാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കണ്ണൂർ കടൽപ്പാലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങോട്ട് പോകണം. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഗേറ്റ് 6 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ 6 മണിക്ക് മുമ്പ് വരുന്നവർക്ക് മാത്രമേ വണ്ടിയും കൊണ്ട് ഉള്ളിൽ പോകാൻ പറ്റുള്ളൂ. 6 മണിയാകുമ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ വരുന്നവർ എന്താണെങ്കിലും ശരിക്കും സൂക്ഷിക്കണം. കാരണം വെച്ചാൽ വണ്ടി നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പം പൂട്ടിക്കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ലെഫ്റ്റ് റോഡുണ്ട്, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആയിക്കര ഫിഷിംഗ് ഹാർബറൊക്കെ ശരിക്കും ഫുള്ളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ കണ്ണൂർ കോട്ടയുടെ ഭാഗമാണ് കാണുന്നത്. ബാക്കി വിശേഷം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മൾ ഈ പോകുന്നത് കണ്ണൂർ കോട്ടയുടെ സൈഡിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കണ്ണൂർ കോട്ട, അതിൻ്റെ താഴെ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് നമുക്ക് ഈ കണ്ണൂർ കോട്ടയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ ഒരു വഴി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. പല പല സിനിമ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്ലേസ്. അപ്പം നമ്മൾ അങ്ങനെ ആ പ്ലേസിലോട്ട് കയറുവാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്നതെന്ന്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണിത്. അപ്പം നമുക്ക് വണ്ടി അതിൻ്റെ എൻഡ് വരെ കൊണ്ടുപോകാൻ പറ്റും. അത് രാത്രിയും ഞാൻ പറഞ്ഞ പോലെ തന്നെ 6 മണിക്ക് മുമ്പ് ഇറങ്ങിപ്പോയില്ലെങ്കിൽ അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് വരുന്നവർ എന്താണെങ്കിലും ഈവനിങ് ഒക്കെ വരുന്നവർ എന്താണെന്ന് ശ്രദ്ധിക്കണം. 6 മണിക്ക് മുമ്പ് വരാൻ വേണ്ടി മെയിനായിട്ട് ശ്രദ്ധിക്കുക. നല്ല കാറ്റുള്ളൊരു നല്ലൊരു കിടിലൻ പ്ലേസാണിത്. ഇതിൻ്റെ ഒരു സൈഡ് വരുന്നത് നമ്മുടെ ആയിക്കര ഫിഷിംഗ് ഹാർബറാണ് വരുന്നത്. പിന്നെ നമ്മൾ ദൂരെ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂര് ധർമ്മടം തുരുത്താണ്. നമുക്ക് ഇവിടെ നമുക്ക് ധർമ്മടം തുരുത്ത് നമുക്ക് കാണാൻ പറ്റും. ദൂരെ നമുക്ക് ധർമ്മടം തുരുത്ത് കാണാൻ പറ്റും. അതുപോലെ ധർമ്മടം ബീച്ചും മുഴപ്പിഴ ബീച്ചിൻ്റെയൊക്കെ സൈഡ് നമുക്ക് കാണാൻ പറ്റും. അത്ര മനോഹരമായിട്ടുള്ള വ്യൂ ഉള്ളൊരു പ്ലേസാണിത്. ഈ കാണുന്ന നമ്മുടെ ആയിക്കര ഫിഷിംഗ് ഹാർബറാണ് നമ്മൾ ആ ദൂരെ കാണുന്നത്. എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ തന്നെ. അത് ആയിക്കരയുള്ള ആ ഫ്ലാറ്റാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻഡിലേക്ക് പോകണം. ആ കാണുന്ന അവിടെയാണ് നമ്മുടെ ഇതിൻ്റെ എൻഡ് വരുന്നത്. ശരിക്കും എന്താണല്ലോ ഒരു വൺസ് ഇൻ എ ലൈഫ് വരേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. പക്ഷേ കണ്ണൂരിൽ അധികം ആൾക്കാർ വരാത്തൊരു പ്ലേസാണിത്. ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ ഈവനിങ് ഒക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ്. നല്ല കാറ്റൊക്കെ ഉള്ളൊരു അടിപൊളി പ്ലേസാണിത്.
കണ്ണൂരിൽ നിന്ന് ധർമ്മടം ദൂരത്ത് കാണാൻ പറ്റുമെന്ന് ചിലർ ചോദിക്കുമായിരിക്കും. ഒന്ന് ആ കാണ ദൂരെ കാണുന്നതാണ് നമ്മുടെ ധർമ്മടം ദൂരത്ത്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് നമുക്ക് ധർമ്മടം ദൂരത്ത് കാണാൻ പറ്റുമെന്ന് തന്നെ പറയാൻ പറ്റും. അത്രയ്ക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. അത് ദൂരെ കാണുന്നതാണ് ധർമ്മടം ദൂരത്ത്, അതിൻ്റെ എടുപ്പുറം കാണുന്നതാണ് മുഴപ്പിലങ്ങാട് ബീച്ച് ഏരിയകളൊക്കെ തന്നെ.